ഹാലലൂയ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ ഭവനത്തിലായിരിക്കാൻ, നിങ്ങളുടെ സമീപയായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ഇന്നലെയും ഇന്നും എന്നും മാറാത്തവനായി, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി, വിടുവിക്കുന്നവനായി നമ്മുടെ കൂടെ. ഹല്ലേലൂയ. തൻ്റെ കൂടെ ഉണ്ടെന്ന് ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുവെന്നെ കർത്താവ്. ചിലപ്പോഴൊക്കെ നമ്മളത് മനസ്സിലാക്കിയെന്ന് വരത്തില്ല, നമ്മൾ അറിഞ്ഞെന്ന് വരത്തില്ല. ചിലപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കാൻ, എന്നെ കരുതാൻ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ ഭാരപ്പെടുമ്പോൾ കൂടെയുണ്ടെന്ന് കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഈ നല്ലവനായ യേശു ഒരിക്കലും നമ്മളെ കൈവിടാത്തവൻ, നമ്മളെ കരുതി നടത്തുന്നവൻ. പ്രിയപ്പെട്ട ഒരു യേശുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിച്ചു പോകാനായിട്ട് കർത്താവ് അനുവദിക്കത്തില്ല. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇത് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്ന വേദഭാഗമാണിത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം തന്നോട് വാക്തത്വം ചെയ്ത ദൈവം അതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന്, അഥവാ അബ്രഹാമിൻ്റെ സാധ്യതകളെല്ലാം അസ്തമിച്ചു, പ്രതീക്ഷകളൊന്നും മുമ്പിലില്ല. എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാമിനോട് കർത്താവിൻ്റെ വാക്തത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ദൈവിക ഇടപെടൽ കൂടെ കൂടെ അബ്രഹാമിനുണ്ടാവുക. ഒരിക്കൽ അബ്രഹാം പറഞ്ഞു, ഇല്ല കർത്താവേ, എൻ്റെ വേലക്കാരൻ ഇതിന് മുഴുവൻ അവകാശിയാകും. ഒരിക്കൽ അബ്രഹാം കർത്താവ് വാക്കു പറഞ്ഞപ്പോൾ കവിണ് വീണ് ചിരിച്ചു, സാറ ചിരിച്ചു. പക്ഷെ വീണ്ടും അബ്രഹാം ദൈവവാക്തത്വം നിറവേറുമോ എന്ന സംശയത്തിൽ ചിരിച്ചപ്പോൾ, അത് നിറവേറത്തില്ല എന്ന് അബ്രഹാം പറഞ്ഞപ്പോഴും വീണ്ടും വീണ്ടും, ഇല്ല ഞാൻ പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് കൊടുത്ത്, അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ച കർത്താവ്. ആ അബ്രഹാമിന് ഉറപ്പ് കൊടുത്തപ്പോൾ അബ്രഹാം, ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. എങ്ങനത്തെ കർത്താവിൻ്റെ വിശ്വസം എന്നറിയാമോ? അവൻ വാക്തത്വം ചെയ്തതിനെ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ അകത്തെ വിശ്വാസം ഇതായിരുന്നു, എന്നോട് വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും വാക്തത്വങ്ങൾ നടക്കുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഈ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വാക്തത്വത്തെ നിവർത്തിക്കുന്ന, അഥവാ ആ ദൈവം എന്തു പറഞ്ഞോ അതിൻ്റെ നിവർത്തി സംഭവിക്കുന്നത് പലപ്പോഴും ആ പറഞ്ഞ വാക്തത്വം നിറവേറാൻ ഒരു സാധ്യതയുമില്ല എന്നും ഇനി അത് നടക്കത്തില്ല എന്നുള്ള ചിന്തയും തോന്നലും അറിവും അവരുടെ ഉള്ളിൽ വന്ന ആ സാഹചര്യത്തിൽ ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പലരുടെയും ജീവിതത്തിൽ, പല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കർത്താവ് ഇടപെട്ടു എന്ന് ഈ ദൈവവചനത്തിൽ പറയുന്നെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്കും ഒരുപക്ഷെ ഹല്ലേലൂയ സാധ്യതകളെല്ലാം ഇനി സംഭവിക്കുമോ എന്ന് നമ്മൾ ഭയന്നിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. ഇനി ഇത് നേരെയാകുമോ, ഇനി രക്ഷയില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കില്ല, ഇനി രക്ഷയില്ല, നടക്കത്തില്ല. അപ്പോൾ ആ നടക്കത്തില്ല എന്ന് നമ്മുടെ വാഗുണ്ട് പറയുമ്പോൾ, ഇനി അത് ഒരു രക്ഷയുമില്ല, ഒരു സാധ്യതയുമില്ല എന്ന് നമ്മുടെ വാഗുണ്ട് പറയുമ്പോൾ, തൻ്റെ വാഗുണ്ട് പറഞ്ഞതിനെ നിവർത്തിക്കുന്ന ദൈവം തൻ്റെ കരനീട്ട് നമ്മളെ പിടിച്ച് താൻ വാക്തത്വം ചെയ്തതിനെ നിവർത്തിക്കുവോളം നമ്മളെ കൈവിടാതെ നടത്തുന്നൊരു കർത്താവാണ് നമ്മുടെ യേശു. നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ വാക്തത്വങ്ങൾ കേട്ടിട്ട് ആളുകളായിട്ടുണ്ടായിരിക്കും, വർഷങ്ങളായി കാണും ഒരുപക്ഷെ.
ഇപ്പോഴും അതിൻ്റെ അത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെ വാക്യം, ദൈവം തന്ന ഒരു വാക്തത്വ വാക്യം, ഒരുപക്ഷെ എന്തെങ്കിലും നമുക്ക് ഓർക്കത്തക്ക നിലയിലുള്ളത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയോ പറയുകയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ ഒരു സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, അത് നടക്കത്തില്ല എന്ന് നമ്മൾ വിധി എഴുതി സാഹചര്യം മുഴുവൻ അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ എൻ്റെ കർത്താവ് പറയും, ഇതാണ് എൻ്റെ സമയം, ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് തക്ക സമയമായിട്ട് അതിനെ കണ്ട് പ്രവർത്തിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാക്തത്വം നിവർത്തിച്ചത് ആമേൻ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതവിടെ അവിടെ വചനത്തിലും അതിൻ്റെ 19:20 വാക്യത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 4:19-20 വാക്യങ്ങളിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി പോയതും ഗ്രഹിച്ചിട്ടും ആമൻ അത് മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അഥവാ ആ സാഹചര്യമെന്ന് പറയുന്നത് ഈ ദൈവം പറഞ്ഞ വാക്തത്വം നിവർത്തിക്കാനുള്ള നിറവേറാനുള്ള എല്ലാ സാധ്യതകളും അസ്തമിച്ചു. ഇനി സാധ്യതയില്ല എന്നിരിക്കെ ആമേൻ, പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇല്ല, ഇപ്പോഴും എൻ്റെ വാക്ക് ഞാൻ മാറ്റത്തില്ല, ഞാൻ വാക്തത്വം ചെയ്തതിനെ നിവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വിശ്വസിക്കാൻ ഒരു ഉറപ്പ് അബ്രഹാമിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകി, കർത്താവ് നൽകി. പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മടുത്തു പോകുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ ആ വാക്തത്വത്തെ ഒന്നുകൂടെ ഒന്ന് കേൾക്കാമോ, ഒന്നുകൂടെ ഒന്ന് പറയാമോ, ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാമോ, ഒന്നുകൂടെ ഒന്ന് ജീവൻ വെപ്പിക്കാമോ? ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ആ സാധ്യതകൾ മുഴുവൻ ആമേൻ ചത്തതുപോലെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ അകത്ത് ഉള്ള പ്രതീക്ഷയ്ക്കൊന്ന് ജീവൻ കൊടുക്കാമോ? നിങ്ങളുടെ അകത്തുള്ള ഉറപ്പിനൊന്നുകൂടെ ജീവൻ കൊടുക്കാമോ? അത് ജീവനിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഗ്രേറ്റ് തിങ്സ് ചെയ്യാനായിട്ട് ഈ ദൈവം മതിയായവനം. നോക്കുക പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ ഒരു റീസണും ഉണ്ടായിട്ടല്ല ശൗൽ ഓടിക്കുന്നത്. ദാവീദ് ശൗലിനും കൂടെ പ്രയോജനമുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. ദൈവം ദാവീദിനെ ഉപയോഗിച്ചു, ഒരു വലിയ ജയം. 40 ദിവസം ഇസ്രായേൽ സൈന്യവും ശൗൽ ഉൾപ്പെടെ ഭയന്ന് മാറി നിൽക്കുക, ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ശ്രമം മുഴുവൻ പരാജയപ്പെട്ടു. ശൗലും കൂടാരത്തിൽ ചെന്ന് ഒളിച്ചിരിക്കുക. ആമേൻ. എന്നാൽ ഗോലിയാത്ത് എല്ലാ ദിവസവും വരും, വെല്ലുവിളിക്കും. വെല്ലുവിളിച്ചിട്ട് ആരും ഗോലിയാത്തിനെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാകാതിരിക്കെ ദാവീദ് തൻ്റെ അകത്ത് അഭിഷേകത്തിൻ്റെ ധൈര്യത്തിൽ ഇറങ്ങി പുറപ്പെടുകയും അവൻ്റെ അകത്ത് വിശ്വാസത്താൽ, ഹല്ലേലൂയ, നമ്മൾ കാണുന്നത് അവിടെ ദാവീദിൻ്റെ കയ്യിൽ ആയുധങ്ങൾ പോലും പ്രത്യേകിച്ച് ഒന്നുമില്ല. കല്ലും കവണയുമായിട്ട് മാത്രം പോയപ്പോൾ, ശൗലിൻ്റെ ആയുധങ്ങളെല്ലാം അവൻ വേണ്ട എന്ന് വെച്ച് പോയപ്പോൾ അവൻ ഒരു പ്രതീക്ഷയുമില്ല. ആമേൻ. ശൗൽ തന്നെ പറഞ്ഞു, നീ കൊച്ചു ബാലന. അവൻ ഒരു ചെറുപ്പം മുതലേ ഹി എക്സ്പീരിയൻസ്ഡ് സോൾജിയർ. അവൻ വളരെ വളരെ യുദ്ധാഭ്യാസങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. നീ ഒരു കൊച്ചു ബാലന, നീ ആട് മേച്ചുകൊണ്ടിരുന്നവനാ, നിനക്കിത് സാധിക്കത്തില്ല. പക്ഷെ ദാവീദ് പറഞ്ഞില്ല, ആമേൻ, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹം ആടുകളെ പിടിക്കാൻ വന്നു, ഞാൻ അതിനെ പിന്തുടർന്ന് ചെന്ന് ആലോചി എൻ്റെ ആടുകളെ ഞാൻ സേവ് ചെയ്തു, വിടുവിച്ചു. ആമേൻ. അവരുടെ കയ്യിൽ നിന്ന്, ആ സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് വിടുവിച്ച എൻ്റെ ദൈവം ഇവൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കും. ധൈര്യത്തോടെ ഉറപ്പോടെ ദാവീദ് അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും അന്ന് ആ 40 ദിവസം അവര് ഭയന്നിരുന്ന ഗോലിയാത്തിനെ ആമേൻ ഈ കൊച്ചു ദാവീദ് ആമേൻ ആക്രമിക്കുകയും തോൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്തപ്പോൾ അത് ദാവീദിനും ഗോലിയാത്തിനും മാത്രമുണ്ടായിരുന്ന ജയപരാജയങ്ങളായിരുന്നില്ല. ആമേൻ. ഇസ്രായേലിൻ്റെ ജയവും ഫെലിസ്ത്യ പാളയത്തിൻ്റെ തോൽവിയുമായിരുന്നു അന്ന്. വലിയ ആമേൻ ഒരു കൊള്ള നടക്കുന്നത് പോലെ ഇസ്രായേൽ ജനം, ഇസ്രായേൽ സൈന്യം ആമേൻ അല്ലെ ഫെലിസ്ത്യ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെന്ന ഒരു ജയം, വലിയ ജയമുണ്ടായി. ആ ജയത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ദാവീദ് 10,000 കൊന്നു, ശൗൽ 1,000 കൊന്നു. ഇത് ശൗലിൻ്റെ ഉള്ളിൽ അസൂയ വരാനായിട്ട് ഇതിടയായിട്ട് മാറി. ഇത് നിമിത്തം ദാവീദ് ഉപകാരപ്രദമായ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ശൗലിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത്. ശൗലിന് വേണ്ടി കിന്നരം വായിക്കുന്നു. എന്നാൽ ആ സമയത്ത് ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചാടി കുത്താൻ, മതിലിനോട് ചേർത്ത് കുത്താൻ ശ്രമിക്കുകയും ദാവീദ് ഓടിപ്പോവുകയും ചെയ്യുക. ദാവീദ്
എന്നാൽ പിന്നെയും ദാവീദ് വന്നു. പക്ഷെ പിന്നെയും അത് തന്നെ ശ്രമിക്കുകയും തുടർച്ചയായിട്ട് ആമീൻ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ശൗലിന് രാജ്യഭരണമല്ല പണി. രാജ്യത്ത് വലിയ ഉത്തരവാദിത്വമുള്ള അഭിഷേകമുള്ള രാജാവാണ്, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവന്. പക്ഷേ ഇപ്പോൾ ഇവൻ്റെ ശൗലിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ശൗലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ദാവീദിനെ കീഴടക്കുക, കീഴ്പ്പെടുത്തുക, തീർക്കുക. എന്നാൽ ശൗൽ അറിയാത്തൊരു കാര്യമുണ്ട്, ദൈവം പദ്ധതി ഇട്ടതിനെ ആർക്കും തടയാൻ സാധ്യമല്ല, ദൈവം അഭിഷേകിച്ചവനെ ആർക്കും തൊടാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളി ഒരു അസാധാരണ വിളിയായിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ പോലും ദാവീദിനോട് ആമേൻ ഏലിയാവ് അവനോട് പറഞ്ഞു, നിൻ്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം, അപ്പൻ്റെ ആടുകളെ നീ എവിടെ വിട്ടച്ച എവിടെ വന്നത് എന്നൊക്കെ പറയുന്ന നിലയിൽ ആമേൻ ആ ഡിസ്കറേജ്മെൻറ്റിൻ്റെ നടുവിലും നല്ലൊരു ദാവീദ് ധൈര്യത്തോടെ മുന്നോട്ട് പോയി. പിന്നത്തതിൽ ശൗലവിനെ കൊല്ലാനായിട്ട് പലവട്ടം ശ്രമിച്ചപ്പോഴും ദാവീദ് ഒരിക്കൽ പോലും തെറ്റിപ്പോയില്ല, പാപം ചെയ്തില്ല. ശൗലിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ ദാവീദ് ദാവീദിനെ തന്നെ സൂക്ഷിക്കുകയാണ്. ദാവീദിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നോ അത് ദാവീദിൽ നിവൃത്തിയായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കും, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വാക്തത്വം ചെയ്തത് വലിയ കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഒരു അടയാളവും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള ചെറിയ സാധ്യതയും കൂടെ ആമേൻ മറ്റുള്ളവർ അതിനെ അടച്ചു കളയുന്നു, എല്ലാവരും അതിനെതിരെ പറയുന്നു, ആരും എൻകറേജ് ചെയ്യാനായിട്ടില്ല. ആമേൻ ആ വാക്തത്വത്തിൻ്റെ അതിൽ ഉറപ്പ് തരത്തക്കോണം ആരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണമില്ല. മനുഷ്യർ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലും അതിൻ്റെ ഒരു ഉറപ്പില്ലാതെ പോകുന്നത് പോലെ, നിരാശ വരുന്ന പോലെ ഒരു പക്ഷേ തോന്നിയേക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എൻ്റെ ദൈവം വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ. He is able to what he promised. He is able to perform what he promised. Hallelujah. Kartha vaathatham chedine nivarthippan avan shaktanam. Agiyal നമ്മുടെ സാഹചര്യങ്ങളെ കണ്ടിട്ട്, സാധ്യതകളെ കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ ദാവീദിനെ പിന്തുടർന്ന് ശൗല് പോവുക. പക്ഷേ ദാവീദ് ഒളിച്ചു എന്ന് പറയുന്നതിനേക്കാളും പല സ്ഥലത്ത് ദാവീദ് ഒളിച്ചു, ശൗലിനെ വിട്ട് രക്ഷപ്പെട്ട് ദാവീദ് ഓടിപ്പോയി, ഇതെല്ലാം ശരിയാണ്, ഈ സംഭവങ്ങളെല്ലാം വളരെ ശരിയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഹല്ലേലൂയ. യഹോവ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ അഭിഷേകമുള്ളിടത്തോളം ആമേൻ നിങ്ങളെ സൂക്ഷിക്കുന്നത് കർത്താവാം. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ സൂക്ഷിക്കുന്നത് അവൻ്റെ ജോലിയാണ്. അവൻ നിങ്ങളെ കാത്തുകൊള്ളും. നിങ്ങളോട് വാക്തത്വം ചെയ്തതിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബജീവിതത്തിൽ, എവിടൊക്കെ നിങ്ങൾ ഒരു പരാജയം പോലെ നിങ്ങൾക്ക് തോന്നുന്നു, എവിടൊക്കെ നിങ്ങളൊരു തോൽവി എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നിട്ടുണ്ടോ, പ്രിയപ്പെട്ടവരെ, തോൽവി എന്ന് പറയാൻ വരട്ടെ, തീർന്നു എന്ന് പറയാൻ വരട്ടെ, ഇനി മുന്നോട്ട് പോകുക അസാധ്യമെന്ന് പറയാൻ വരട്ടെ, ഹല്ലേലൂയ, ഒന്ന് വെയിറ്റ് ചെയ്ത് കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാമോ. കർത്താവ് ഹല്ലേലൂയ നിങ്ങളോട് പറയുകയാണ്, ഞാൻ വാക്തത്വം ചെയ്തതിനെ നിവർത്തിപ്പാൻ ഞാൻ ശക്തനാ. ഇന്ന് കർത്താവ് പറയുക, ഐ ആം ഏബിൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാവുന്ന എല്ലാ ഡോക്ടർമാരെയും കണ്ടു. ആമേൻ. ആരുടെയൊക്കെ അടുക്കൽ പോകാമോ അവരുടെ എല്ലാം അടുക്കൽ പോയി, പൈസ സാമ്പത്തികമായി എവിടെയൊക്കെ ചെലവഴിക്കാൻ സാധിക്കുമോ അവിടെല്ലാം ചെലവഴിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചും പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കാണും ഒരു വിടുതലിന് വേണ്ടിയിട്ട്. ഒന്നും നടന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചു, ഇനി നടക്കത്തില്ല, ഇനി അത് ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതമെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു തോന്നലും ചിന്താഗതിയും വന്നു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഇല്ല, ആ സാധ്യതയിലേക്ക് നിങ്ങൾ നോക്കാൻ വരട്ടെ, അസാധ്യതയിലേക്ക് നിങ്ങൾ നോക്കാൻ വരട്ടെ, ആമേൻ, ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ തിരിയാൻ വരട്ടെ. ഹല്ലേലൂയ. അവിടെയും ഇപ്പോഴും ആമേൻ ദൈവപ്രവൃത്തിക്കൊരു സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവൃത്തിയും എല്ലാ സാധ്യതകളുടെ നടുവിൽ നിന്ന് പ്രവർത്തിക്കുന്നവനല്ല, അസാധ്യതകളുടെ നടുവിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാണ്.
ദൈവജനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമാ നടത്താനായിട്ട് ദൈവം മതിയായവന. ഒരു പക്ഷേ ഹല്ലേലൂയ, നിങ്ങളുടെ ആവശ്യങ്ങൾ വലിയതായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ നിങ്ങളുടെ റിസോഴ്സസ് വളരെ ചെറുതായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ നിങ്ങളുടെ റിസോഴ്സസിലേക്ക് നോക്കരുത്, സോഴ്സിലേക്ക് നോക്കണം. ജീസസ് ഈസ് യുവർ സോഴ്സ്. ഹല്ലേലൂയ കർത്താവാണ് നിങ്ങളുടെ ഉറവിടം, അവൻ അത്ഭുതം ചെയ്യാൻ മതിയായവന്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ യേശു ക്രൂശിൽ മരിച്ചു. യേശു പറഞ്ഞു, ആമേൻ, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ സദാകാലവും ജീവനോടിരിക്കുന്നു, ഞാൻ എന്നേക്കും ജീവനോടിരിക്കുന്നു. സദാകാലവും എന്നേക്കും ജീവനോടിരിക്കാം. പ്രിയപ്പെട്ടവർ, യേശു ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത്. എന്നാൽ അല്ലെങ്കിൽ അതിനേക്കാളും നിശ്ചയമായിട്ടൊരു കാര്യമുണ്ട്, അവൻ ജീവിക്കുന്നത് നിങ്ങളിലൂടെയും എന്നിലൂടെയാണ്. ആകയാൽ തന്നെ നിങ്ങളിൽ യേശു വസിക്കുന്നതുകൊണ്ട്, എന്നിൽ യേശു വസിക്കുന്നതുകൊണ്ട്, എൻ്റെ ശക്തിക്കും എൻ്റെ എബിലിറ്റിക്കും ആമേൻ അല്ലെങ്കിൽ അപ്പുറമായ ഒന്ന് എന്നിൽ വസിക്കുക. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 4:4 പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഈ ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. ആ കർത്താവ് നിങ്ങളുടെ അകത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ ആമേൻ, എൻ്റെ പുറമെയുള്ള മനുഷ്യൻ എൻ്റെ വലിപ്പമാണ്, ആമേൻ, എൻ്റെ എബിലിറ്റിക്കൊത്ത വണ്ണമാണ്, എൻ്റെ കഴിവിനൊത്ത വണ്ണമാണ് എൻ്റെ പുറമെയുള്ള മനുഷ്യൻ. പക്ഷേ എൻ്റെ അകമേയുള്ള മനുഷ്യൻ യേശുവിൻ്റെ വലിപ്പമാണ്, യേശുവിൻ്റെ രീതിയാണ്, യേശുവിനെ പോലെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, യേശുവിന് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കുമെങ്കിൽ, പ്രവർത്തിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കുമെങ്കിൽ, ഇപ്പോഴുള്ള അസാധ്യതയുടെ മുമ്പിലും ഒരത്യപൂർവമായ ആമേൻ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്ക് അത്ഭുതപ്പെടത്തക്കവണ്ണമായ ഒരു വീര്യ പ്രവൃത്തി ചെയ്യാനായിട്ട് എൻ്റെ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിൻ്റെ മുമ്പിൽ ദാവീദ് ഒന്നും ചെയ്തില്ല ശൗലിനെ കൊല്ലാനായിട്ട്. പക്ഷേ ഹല്ലേലൂയ, എന്നാൽ ശൗലും യോനാഥാനും ശത്രുവിൻ്റെ കരങ്ങളാൽ മരിച്ചുപോയി. എന്നാൽ അവർ മരിച്ചപ്പോൾ ദാവീദ് വിലാപം കഴിക്കുക. എന്താ, ശൗല് മരിച്ചപ്പോൾ ഈ ശത്രുവല്ലായിരുന്നോ ശൗൽ? എന്നിട്ടും ദാവീദ് ശൗൽ മരിച്ചപ്പോൾ വിലാപം കഴിക്കുന്നത് കൊണ്ടാണ്? ദാവീദിനൊരു കാര്യം അറിയാം, ശൗൽ ജീവനോടിരുന്നാലും ശൗൽ മരിച്ചാലും, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപോലെ ഉള്ളൂ. എന്നെ ഉയർത്താൻ കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് ശൗലിൽ ജീവനോടെ വെച്ചുകൊണ്ട് തന്നെ ശൗൽ ജീവനോട് വെച്ചുകൊണ്ട് തന്നെ എന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ശൗലിൻ്റെ മരണത്തിൽ എനിക്ക് ആഘോഷിക്കാനൊന്നും അതിനകത്തൊരു പ്രത്യേകതയുമില്ല. കാരണം എന്നോട് വാക്തത്വം ചെയ്ത ദൈവം ശൗലിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല എന്നോട് വാക്തത്വം ചെയ്തത്. ശൗലിൻ്റെ കാലശേഷമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദാവീദിനൊരു കാര്യം നന്നായിട്ടറിയാം, എന്നെ വിളിച്ചവനാണ് എന്നെ മാനിക്കുന്നവൻ. എൻ്റെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശത്രുവിന് ഒരിക്കലും എൻ്റെ ഡെസ്റ്റിനി, എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ പറ്റത്തുമില്ല. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കൂട്ടുകാർക്ക്, എന്നെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും എന്നെ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കാനും പറ്റത്തില്ല. എന്നെ വിളിച്ച ദൈവമാണ് അവിടെ എത്തിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, നിങ്ങളുടെ സാധ്യതകൾ ഇങ്ങനെ തന്നെയാണെങ്കിലും, ആ ഓഫീസ് അടച്ചാലും അടച്ചില്ലെങ്കിലും, ആ കമ്പനി കൂട്ടിയാലും തുറന്നിരിക്കുകയാണെങ്കിലും, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിലും എതിർക്കുന്നെങ്കിലും, നിങ്ങൾ മറക്കരുത്, നമ്മളോട് വാക്തത്വം ചെയ്ത ദൈവം ആ അസാധ്യതകളുടെ നടുവിലും തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, ദാവീദിൻ്റെ ഹല്ലേലൂയ പേടി മാറത്തക്കവണ്ണം ശൗൽ മരിച്ചു എന്നത് മാത്രമല്ല അവിടെ നടന്നത്. ഹല്ലേലൂയ, ആമേൻ. ആ ദാവീദിനോട് കർത്താവ് എന്ത് വാക്തത്വം ചെയ്തോ ആ പൊസിഷനിലേക്ക് ദാവീദിനെ കർത്താവ് കൊണ്ടുവന്നെത്തിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളോട് പറഞ്ഞ വാക്തത്വം കർത്താവ് നിവർത്തിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗം സൗഖ്യമാകുമെന്ന് മാത്രമല്ല, സൗഖ്യമായിട്ട് നിങ്ങൾ ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറത്തക്കൊണ്ട് കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ കടത്തെ മാറ്റുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കടം മാറുകയും അനേകർക്ക് വായ്പ കൊടുക്കുന്ന പോലെ നിങ്ങളെ ഉയർത്തും എന്നതാണ് കർത്താവിൻ്റെ പദ്ധതി. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ജപ്തി ആമേൻ മാറുമെന്ന് മാത്രമല്ല, ഇപ്പോഴുള്ളതിനേക്കാളും ബെസ്റ്റ് ഒരു വീട് അല്ലെങ്കിൽ വസ്തു നിങ്ങൾക്ക് തരുമെന്നതും കർത്താവിൻ്റെ വാക്തത്വമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞ് വിദ്യാഭ്യാസത്തിൽ ജയിക്കും എന്ന് മാത്രമല്ല, ആമേൻ, ലോകത്തിലെ ഏറ്റവും ഉന്നത നിലയിലേക്ക് ആമേൻ കർത്താവിൻ്റെ നാമം ഉയർത്തത്തക്കവണ്ണം നിങ്ങളുടെ തലമുറ ആയിത്തീരും എന്നത് കർത്താവിൻ്റെ വാക്തത്വം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജോസഫിനെ നോക്കിയാൽ, യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫ് ഹല്ലേലൂയ, അവനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, അവൻ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ യോസഫ് പോയവനാണ്. എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിൽ അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് തന്നെ ഒരു ഒരു ജാമ്യം കിട്ടുന്നതിന് സമമാണ്, ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്.
എന്നാൽ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ കുറ്റവാളി കുറ്റവാളിയാണ്. പക്ഷേ അല്ലേലൂയ, ജാമ്യത്തോടല്ല ആമേൻ ഈ യോസഫിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത്. അവനെ നീതീകരിച്ച് അല്ലേലൂയ അധികാരമുള്ളവനായിട്ട് അവനെ അല്ലേലൂയ ന്യായീകരിച്ച് അല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്ത് വാക്തത്വം ചെയ്തോ അത് നിവർത്തിച്ചുകൊണ്ട് ആമേൻ യോസഫിനെ പുറത്തു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെയും എൻ്റെയും ഒരു സാക്ഷ്യം കൂടെയാണ്. അല്ലേലൂയ, കാരണം ഇവിടെ യോസേഫ് ഇവിടെ നിൽക്കുമ്പോൾ യോസേഫിൻ്റെ പഴയ അങ്കി യാക്കോബിൻ്റെ അരികിലിരിക്കുക. അല്ലേലൂയ, ആമീൻ, ഈ പഴയ അങ്കി യാക്കോബിൻ്റെ അരികിൽ, യോസേഫിന് മുമ്പൊരു അങ്കി ഉണ്ടായിരുന്നു, ആ അങ്കി യോസേഫിൻ്റെ യാക്കോബിൻ്റെ, അതായത് ഇവൻ്റെ യോസേഫിൻ്റെ പിതാവിൻ്റെ അടുക്കിലിരിക്കുക. ആ പിതാവിൻ്റെ അടുക്കിലിരിക്കുന്ന ആ അങ്കിയിൽ ഒരു രക്തക്കറയുണ്ട്. ആ രക്തക്കറ, അല്ലേലൂയ, ആമീൻ, ഉടുപ്പ് അങ്കി ഇവൻ്റെയാണ്, എന്ന രക്തം ഒരു ആടിൻ്റെയാണ്. അല്ലേലൂയ, ആടിൻ്റെ രക്തം, അഥവാ അതിനെ ഞാൻ ഇങ്ങനെ പറയട്ടെ, അല്ലേലൂയ, യോസേഫ് ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരാട് അവന് വേണ്ടി അറുക്കപ്പെട്ടു, രക്തം അവന് വേണ്ടി ചിന്തപ്പെട്ടു, അവൻ്റെ വസ്ത്രത്തിൽ അത് പുരട്ടപ്പെട്ടു. അല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, പിന്നെ യോസേഫ് പഴയ ആളായിട്ടല്ല, കാരണം അവന് വേണ്ടി ഒരാട് മരിച്ചിരിക്കുക. അവൻ മരിക്കേണ്ട സ്ഥലത്ത്, അവൻ ആ കിണറ്റിൽ മരിക്കേണ്ടതായിരുന്നു, അവന് വേണ്ടി ഒരാട് മരിച്ചു. അവൻ ആ പോകുന്ന വഴിക്ക് മരിക്കേണ്ടതായിരുന്നു, അവന് വേണ്ടി ഒരാട് മരിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പാപം ചെയ്ത സ്ഥലത്ത് പോത്തിഫറിൻ്റെ വീട്ടിൽ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ അവന് വേണ്ടി ഒരാട് മരിച്ചു. അല്ലേലൂയ, ആമീൻ, പ്രിയപ്പെട്ടവരെ, അവിടെ മുതൽ യോസേഫ് മരിച്ചു എന്ന് യാക്കോബ് വിചാരിച്ചപ്പോൾ, അതെ, പഴയ യോസേഫ് മരിച്ചു, അതായത് യാക്കോബിൻ്റെ പെറ്റായിരുന്നു, യാക്കോബിന് വളരെ പ്രിയപ്പെട്ടവരെന്ന യോസേഫ് മരിച്ചു. ഇന്ന് ലോക രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നൊരു യോസേഫ് മിസ്രയീമിൽ വളർന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമീൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ രക്തം നിങ്ങളുടെ അങ്കിമേൽ, പഴയ വസ്ത്രത്തിന് മേൽ, ഹല്ലേലൂയ, ആമീൻ, യാത്ര ചെയ്ത് വനത്തിലെത്തിയ, ആമീൻ, കാട്ടിലെത്തിയ, ആമീൻ, വേർത്ത ആ വസ്ത്രത്തിൽ, ഇത് കുഞ്ഞാടിൻ്റെ രക്തം ആ വസ്ത്രത്തിൽ പുരട്ടപ്പെട്ടിരിക്കുക. അല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ആമീൻ, ആ യേശുവ രക്തം നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ചിന്തിയത് കൊണ്ട്, ആ രക്തം നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട്, ഹല്ലേലൂയ, ആമീൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമീൻ, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി വാദിക്കുന്ന രക്തം, ഹല്ലേലൂയ, നിങ്ങൾക്കും എനിക്കും വേണ്ടി ഇപ്പോഴും വാദിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, ആ യോസേഫിന് ആമേൻ ആ ദേശത്തിൻ്റെ തന്നെ അധികാരിയായിട്ട് വാക്തത്വം നിവർത്തിച്ച ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അകൽ പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും യേശു ക്രിസ്തു കാൽവർ ക്രൂശിൽ മരിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ നിങ്ങൾക്കും എനിക്കും വേണ്ടി തകർന്നതുകൊണ്ട്, ആമേൻ, ഇനി ഹല്ലേലൂയ യോസേഫിനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. യോസേഫിനെ ആ പാനപാത്രവാഹകൻ ഓർക്കുകയും യോസഫിനെ കുറിച്ച് നല്ല ചിന്ത കൊണ്ടുവരികയും ആ പാനപാത്രവാഹകനെ യോസഫ്, ഹല്ലേലൂയ, യോസഫ് പുറത്തു വരത്തക്കവണ്ണം പാനപാത്രവാഹകൻ അതിനെ തടപെടുകയും ആ പാനപാത്രവാഹകൻ്റെ പെരുമാറ്റവും ഇടപെടലും ആ കരുതൽ നിമിത്തം യോസഫ് പുറത്തു വന്നിരുന്നു എങ്കിൽ എങ്ങനെ അകത്തേക്ക് പോയോ അതേ പദവിയോടെ പുറത്തു വന്നേനെ. എന്നാൽ ഇപ്പോൾ യോസഫ് പുറത്തു വരുന്നത്, പുറത്തു വന്നിരിക്കുന്നത് അകത്തുപോയ പദവിയോടല്ല, അകത്തുപോയ ചീത്തപ്പേരോടല്ല, അകത്തുപോയ ആമേന കുറ്റബോധത്തോടല്ല. ഇന്ന് യോസേഫ്, ആമീൻ, അല്ലേലൂയ, ഫറവോന് സമാനമായ അങ്കി ധരിച്ച്, ഫറവോന് സമാനമായ, ആമീൻ, അല്ലേലൂയ, രാജമുദ്ര ധരിച്ച്, ഫറവോന് സമാനമായ, അല്ലേലൂയ, വേഷത്തോടെ, ഫറവോന് സമാനമായ, ആമീൻ, അധികാരത്തോടെ, ഫറവോന് സമാനമായ, ആമീൻ, അല്ലേലൂയ, സാമ്പത്തിക നന്മയോടുകൂടെ യോസേഫ് ദേശത്ത് വാഴാനിടയായത്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അല്ലേലൂയ, ആമീൻ, അല്ലേലൂയ, അത് ദൈവത്തിൻ്റെ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുള്ള ദൈവിക വാക്തത്വം നിവൃത്തിയായിരുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റെയും ജീവിതത്തിൽ കർത്താവ് എന്ത് വാക്തത്വം ചെയ്തോ അതിനെ നിവർത്തിക്കാൻ ദൈവം മതിയായവനം, ആ കർത്താവ് മതിയായവന. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഒരു 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 മാനുഷികമായിട്ട് നോക്കിയാൽ ഒരു സാധ്യതയും ഇല്ല, ഒരു 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 വ്യക്തിയും സഹായിക്കാനില്ല. ആ നിലവാരത്തിൽ, ആ സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് ഇറങ്ങി ഇടപെട്ടെങ്കിൽ ആ ദൈവം എന്നും വിശ്വസ്തനാണ്. ഇന്ന് നിങ്ങളിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ സാധ്യതയെല്ലാം അടഞ്ഞതായിരിക്കാം, വഴികളെല്ലാം അടഞ്ഞതായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ തകരേണ്ടതിന് പകരം നമുക്ക് വേണ്ടി തകർന്നൊരു യേശുവുണ്ട്. നിങ്ങൾ നുറുക്കപ്പെടേണ്ടതിന് പകരം, നിങ്ങൾ തകരേണ്ടതിന് പകരം, നമ്മൾ ലജ്ജയായി തീരേണ്ടതിന് പകരം നമുക്ക് വേണ്ടി ലജ്ജയായി തീർന്ന ഒരുവനുണ്ട്. അവൻ വാക്തത്വം ചെയ്തതിനെ നിവർത്തിപ്പാൻ ശക്തൻ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അയ്യാൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, ഈ കർത്താവിൻ്റെ വാക്തത്വത്തെ ഒന്ന് വിശ്വസിക്കാമോ, ഈ വചനത്തെ ഒന്ന് വിശ്വസിക്കാമോ, ഇപ്പോഴും അത്ഭുതത്തിന് സാധ്യതകൾ മുമ്പിലുണ്ട്. ഹല്ലേലൂയ, അത് നടന്നിരിക്കും നിശ്ചയം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. കർത്താവ്, അബ്രഹാം വിശ്വസിച്ചു ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന്. കർത്താവ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കർത്താവ് അസാധ്യതകളുടെ നടുവിൽ, അസാധ്യതയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കാട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നാഥ നിന്റെ അത്ഭുതമേറിയ കരം ഇവരുടെ ജീവിതത്തിന് മേൽ നീട്ടപ്പെടട്ടെ. ഓ ഹല്ലേലൂയ, അങ്ങയുടെ വലിയ മഹത്വം ഇവരിലേക്ക് ഒഴുകട്ടെ നാഥ, അങ്ങയുടെ സാന്നിധ്യം ഇവരിലേക്ക് ഒഴുകട്ടെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. ആക്സിഡൻ്റ് നിമിത്തമോ മറ്റെന്തെങ്കിലും കാരണത്തോ തളർന്നോ പ്രയാസത്തിലോ ആയി കിടന്ന കിടപ്പിൽ ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നെങ്കിൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമഹത്വം അവരിലേക്ക് ഇപ്പോൾ ചലിക്കട്ടെ കർത്താവ്. ഉച്ചം തല മുതലുള്ളം കാൽ വരെ ഓ സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ ശക്തി വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. നാഡീ ഞരമ്പുകളിൽ യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കാൻ കൽപ്പിക്കുന്നു. എഴുന്നേറ്റ് നടക്കാൻ കൽപ്പിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, നിൻ്റെ പ്രവൃത്തിയാൽ കുടുംബജീവിതത്തിന് സമാധാനം ഉണ്ടാകട്ടെ, ശുശ്രൂഷകളിൽ വർധനമുണ്ടാകട്ടെ, സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങൾ സൂപ്പർ നാച്ചുറൽ ഡോസ് അവർക്ക് തുറക്കപ്പെടട്ടെ കർത്താവ്. അത്ഭുതം ചെയ്ത് മാനിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ ഇവർ ഹല്ലേലൂയ എത്രത്തോളം നിലവിളിച്ചു, എത്രത്തോളം ഭാരപ്പെട്ടു, അത്രത്തോളം ആർത്തുല്ലസിക്കത്തക്കവണം കർത്താവേ സ്ഥിതിയെ മാറ്റുന്ന ദൈവമാകിയാൽ നന്ദിയപ്പ. അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു മാറാത്തവനാ. യേശു മാറത്തില്ലെങ്കിൽ അവൻ്റെ വാക്ക് മാറത്തില്ല. അവൻ പറഞ്ഞതിനെ നിവർത്തിച്ചിരിക്കുക, സൗഖ്യമായിരിക്കുക, അത്ഭുതം നടന്നിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്തു നോക്കിക്കോ. ഇപ്പോൾ തന്നെ വിടുതൽ ആ മേഖലകളിൽ നടന്നിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങൾ അറിയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നു. ഈ ഫോൺ നമ്പറിലും അതുപോലെ തുടർന്നുള്ള ഇമെയിൽ ഐ ഡിയിലും നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെയും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അനേകർക്ക് നിങ്ങളെ അനുഗ്രഹമായിട്ടും കർത്താവ് നിർത്തട്ടെ. നിങ്ങളുടെ ജീവിതം തന്നെ അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് മാതൃകയായിട്ട് മാറത്തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.